എൻ്റെ അടുത്ത് നിൽക്കുന്ന അഹമ്മദ് നസീം ചില്ലറക്കാരനല്ല, നമ്മുടെ എയർ അറേബ്യയിലെ പൈലറ്റാണ്. അപ്പോൾ അഹമ്മദ് നസീമിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടി മുമ്പായിട്ട് നമ്മുടെ പുറകിലിരിക്കുന്ന അഹമ്മദ് നസീമിൻ്റെ വല്ലിപ്പിയും വല്ലിമ്മയും, അതായത് മുത്തശ്ശനും മുത്തശ്ശിയും, അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അമ്പിളി അമ്മാവനെ കാണിച്ചു തരാ, അല്ലെങ്കിൽ നീ ഇങ്ങനെയാവും, മിക്കപ്പോഴും കുട്ടികളുടെ പറയുള്ളത് പോലീസാവുന്നൊക്കെയാണ്. പക്ഷേ അഹമ്മദ് നസീമിൻ്റെ അടുത്ത് അഹമ്മദ് നസീമിൻ്റെ വല്യമ്മ പറഞ്ഞാൽ എന്താ അറിയോ, നീ വലുതായതിനു ശേഷം എയറോപ്ലെയിൻ ഓടിക്കണം, എന്നിട്ട് അതിൽ എന്നെ ഇരുത്തി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ ഹൃദയത്തിൽ അത് തങ്ങി നിന്നിട്ട് ആ സ്വപ്നം കുട്ടി ഇങ്ങനെ കൊണ്ട് നടന്ന് ഇന്ന് പൈലറ്റായിട്ട് ഒരു സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് വല്യമ്മാക്കും വല്യപ്പാക്കും. ആ ഒരു യാത്ര കഴിഞ്ഞു വന്നിട്ടുള്ള സന്തോഷത്തിലാണ് ഈ കുടുംബം മൊത്തം. അപ്പോൾ ഇവരുടെ ആഹ്ലാദം, അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വിശേഷം എന്ന് പറയുന്നത് വല്യമ്മാനെയും വല്യപ്പാനെയും അതേപോലെ തന്നെ ഈ പേരക്കുട്ടിനെയും കുറിച്ചാണ്. അപ്പം നമ്മുടെ നസീം പൈലറ്റായതിന് ശേഷം ഒരു സർപ്രൈസ് കൊടുത്താണ് വല്യമ്മാക്കും വല്യപ്പാക്കും. എന്താണ് സർപ്രൈസ് കൊടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് കൊടുത്തത്? ഇപ്പം എൻ്റെ ചെറുപ്പം തൊട്ടിട്ടുള്ള ഒരു ഡ്രീമായിരുന്നു പൈലറ്റ് ആവണം, സ്പെഷ്യലി ഒരു വെൽ നോൺ എയർലൈനിൽ വർക്ക് ചെയ്യണം. വല്യമ്മ ചെറുപ്പത്തിൽ കുത്തി വെച്ചിട്ടുള്ളതാണ് അല്ലേ? ഇഷ്ടമായിരുന്നു, അവരങ്ങനെ പറയുമായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ ഇങ്ങനെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് 12th grade കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയപ്പോൾ ഇങ്ങനെ എയർ അറേബ്യയുടെ ഇങ്ങനെ കേഡറ്റ് പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ടു. അപ്പം പിന്നെ അതിന് എൻറോൾ ചെയ്തു. അതിന് ഒരു ഒരു 3-4 years ഉള്ളിൽ ട്രെയിനിങ്ങും കഴിഞ്ഞു. അപ്പം അങ്ങനെ ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയപ്പം കിട്ടിയ ഓപ്ഷൻ, കിട്ടിയ ചാൻസ് ആയിരുന്നു. അപ്പം അതിൽ രണ്ടുപേരെയും കൊണ്ടുപോകാൻ പറ്റി, അത് അവർക്കൊരു സർപ്രൈസ് ആയിട്ട് വെക്കാനും പറ്റി. ഓക്കെ, അതല്ല ഈ സർപ്രൈസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഇവർ അറിയാതെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്? അതെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫ്ലൈ ആണോ അല്ലെ, എങ്ങനെയാണ് അത് ചെയ്തത്? അല്ല, ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, ആഫ്റ്റർ ട്രെയിനിങ് കിട്ടിയ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഫസ്റ്റ് ഫ്ലൈ. അപ്പൊ നിങ്ങൾ എയർ അറേബ്യൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്? അവിടെ നമ്മുടെ ടീമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയൊരു ചാൻസ് ആണ്. അവരുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഒക്കെ ഉണ്ടായി. അവരുടെ എന്ത് പറഞ്ഞിട്ടാണ് വല്യമാനെയും വല്യമാനെയും വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടത്? വീട്ടിൽ നിന്ന് മെയിൻലി മാമന്മാരുടെയും പിന്നെ അമ്മമാരുടെയും അവരെല്ലാരും കൂടെ കൂട്ടിയിട്ടാണ് അവരെ ഒന്ന് സെറ്റ് ആക്കിയത് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ രണ്ടുപേരും അങ്ങനെ ഒരു സ്റ്റേ ആയിട്ട് നിൽക്കുന്നതായിരുന്നു. പിന്നെ അങ്ങോട്ട് അവർ മുന്നേം ട്രാവൽ ചെയ്തിട്ടുണ്ട്, അപ്പം ദുബായ് മാറിയതും ഇതെല്ലാം കാണിക്കാം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ. ഒരിക്കലും അറിയില്ല പേരക്കുട്ടിയാണ് ഇത് പൈലറ്റ് എന്നുള്ളത്? ഇല്ല, അറിയില്ല. പിന്നെ അതാ എങ്ങനെ കൊണ്ടുവന്നത്? പിന്നെ അപ്പം അവിടെ നിന്ന് ഇതുപോലെ ക്രൂ ആയിട്ട് സംസാരിച്ചു, നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം രണ്ടുപേരും വെയിറ്റിംഗിലായിരുന്നു. പിന്നെ അങ്ങനെ അവർ എയർക്രാഫ്റ്റിലോട്ട് കയറി, അങ്ങനെ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. പാസഞ്ചർ അനൗൺസ്മെന്റ് ചെയ്തു കഴിഞ്ഞ സമയത്താണ് പിന്നെ ഞാൻ പുറത്തോട്ട് വന്നതും അവരെ കണ്ടതും. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതുവരെ അങ്ങനെ പിടിച്ചു തന്നല്ലേ, ആ സമയത്ത് ഉണ്ടായ ഒരു 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 ഫീല് ചെറുതായിട്ട്. അത് സത്യം പറഞ്ഞ ഞാൻ വല്യമ്മാനെ ഒരു ഒരു 1.5 കൊല്ലം ശേഷമാണ് കാണുന്നത്. അപ്പം മുഖത്തുള്ള ചേഞ്ചസും, കാരണം പ്രായമാവുന്നതിനനുസരിച്ചുള്ള ചേഞ്ചസും എല്ലാം കാരണം ഒരു വിഷമം പോലെ ഉണ്ടായിരുന്നു പെട്ടെന്ന് കണ്ടപ്പം. ഇപ്പം പിന്നെ രണ്ടുപേരും അങ്ങനെ ഓക്കെ ആയിട്ടുണ്ട്. ഈ പൈലറ്റ് ആവുക എന്നുള്ളത് അത് ഒരുപാട് കടമ്പകളൊക്കെ കടക്കണമല്ലോ, അപ്പൊ വെറും ഒരു സപ്പോർട്ട് മാത്രം ഉണ്ടായി പോരെ, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്? ഇതിലുണ്ടായി ബേസിക്കലി ഞാൻ 12th കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഫ്ലൈറ്റ് സ്കൂളിൽ തപ്പുമായിരുന്നു. അപ്പം ഞാനും ഫാമിലി ഇൻക്ലൂഡഡ് എല്ലാവരും കൂടെ തപ്പുമായിരുന്നു. അപ്പം ബേസിക്കലി ഉമ്മയും ഉപ്പയും പിന്നെ അളിയനും ഇത്തേ നാലുപേരായിരുന്നു മെയിൻ ആയിട്ട്. ഇത് ലൈക്ക് ഞാൻ സെർച്ച് ചെയ്തതിനെ കൂടുതൽ സെർച്ച് ചെയ്തതായിരുന്നു, കാരണം ഞാൻ നോക്കിയിരുന്നത് മെയിൻലി ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും ചെയ്യാനായിരുന്നു. പക്ഷെ അവർക്ക് അവരുടെ ആ ഒരു കൺ മുമ്പിൽ പഠിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് അവർ ഇങ്ങനെ തപ്പിയിട്ട് ലാസ്റ്റ് എയർ അറേബ്യയിലോട്ട് എത്തി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മെയിൻ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് അളിയനും ഉമ്മയും ഉപ്പയും ഇവർ 3 പേരുമായിരുന്നു. കാരണം ഇപ്പം ഏത് പഠിത്തത്തിൻ്റെ ഏത് സ്റ്റേജിൽ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും ലൈക്ക് ഓക്കെ ഇത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ എല്ലാം സപ്പോർട്ട് ചെയ്തത് ഇവർ 3 പേരും. അളിയൻ എന്താണ്? അളിയൻ അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. എന്താ പേര്? എനിക്ക് കൂടുതൽ ചോദിക്കാനുള്ള വല്യമ്മാന്റെ അടുത്താണ്. എന്താ വെച്ചാ നസീമിനെ നസീമാക്കിയതിൽ വല്യമ്മാക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞു. ചെറുപ്പത്തിലേ ഇങ്ങനെ പറഞ്ഞിട്ട് പൈലറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങൾ കൊടുത്തിട്ടുള്ള, അപ്പൊ എങ്ങനെയാണ്, എങ്ങനെയാണ് ഇപ്പൊ ചെറുപ്പത്തിൽ എങ്ങനെ ചോറ് കൊടുക്കുമ്പോ ചോറ് ഇന്നാണ്ടാവുമ്പോഴാണോ എങ്ങനെയാണ്? എന്താ പറയില്ല അപ്പൊ തന്നെ വലിയ കുട്ടിയാവട്ടെ എന്നിട്ട് വേണം എനിക്ക് പൈലറ്റ് ആയിട്ട് എനിക്ക് നാട്ടിലേക്ക് അങ്ങോട്ട് പോയിരുന്നു. അതൊക്കെ എങ്ങനെ കേറി? അതൊരു തമാശക്കും അതേപോലെ തന്നെ അവരുടെ ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞിട്ട് ഇതേമാതിരി ആഗ്രഹം സഫലീകരിച്ചിട്ട് നിങ്ങളുടെ ഇരുത്തിയിട്ട് ആദ്യമായിട്ട് ഫ്ലൈറ്റ് പറക്കണ സമയത്ത് നിങ്ങളുടെ ഒപ്പം ഇരുത്തി പറപ്പിക്കുന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാണ്? അങ്ങനെയാണ് പറഞ്ഞത്. സന്തോഷാണ്?
ഉഷാറാണ് കാര്യങ്ങളൊക്കെ, എന്ത് പറയുന്നത്? എന്നിട്ടിപ്പോ പോയി അവിടെയൊക്കെ പോയി കറങ്ങി വന്ന് എന്താണ് ഇപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ? ആദ്യം കൊണ്ടിരുന്ന് അന്ന് ബസ്സില് ഒരു പറഞ്ഞു, പിന്നെ പോയാൽ ഒരാഴ്ച പോയി, ഒരാഴ്ച അല്ല 40 പൈസ ഇവിടുന്ന് പോയി. അവൻ വന്ന് പിന്നെ കൊണ്ടുപോയി, അങ്ങനെ അവിടെ കൊണ്ടുപോയി. ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് രണ്ടാളും കൂടി ഇങ്ങോട്ട് പോകും, ഞങ്ങൾ മൂന്നാളും കൂടി പോയി. നാണം വരികയാണ് പഠിച്ചവനേ, പോട്ടെ പോട്ടെ. ഭയങ്കര ക്യൂട്ടാണ് കേട്ടാ, രക്ഷയില്ല, സന്തോഷാണ്, സന്തോഷാണ് വല്യമ്മക്ക്. വേറെ എന്താ വിശേഷങ്ങളൊക്കെ? ഉഷാറല്ലേ, അടിപൊളിയാണ്. ഇനി എപ്പോഴാ പോണത് ബൈക്ക്? ഇനിയിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അല്ലേ. ഞങ്ങള് ഒരു കർഷക കുടുംബമാണ്. അങ്ങനെ മക്കളൊക്കെ അവരെ അക്കാലത്തെ ഒരു SLC ഒക്കെ അവരെ പഠിപ്പിച്ച് അവര് പിന്നെ അങ്ങനെ ബിസിനസ്പരമായിട്ട് അങ്ങനെ നീങ്ങി. പിന്നെ മക്കളിൽ പേരക്കുട്ടികളായി. പേരക്കുട്ടികളായപ്പോൾ ഓരോരുത്തര് ഡോക്ടർമാരോ എഞ്ചിനീയർമാരും മറ്റും മറിച്ചും ഒക്കെ ബിസിനസ്സുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ ഒടുവിൽ ഇവന് ഇങ്ങനെ ഒരാഗ്രഹം പ്രകടിപ്പിച്ച് അപ്പോൾ പിന്നെ അതിലേക്കുള്ള ഒരു എല്ലാ പ്രോത്സാഹനങ്ങളും ഞങ്ങളും അവൻ്റെ ഉപ്പയും അവരുടെ കുടുംബങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഒക്കെ അതിലേക്ക് പ്രോത്സാഹനമായിട്ടാണ് ചെയ്തത്. അതെല്ലാം പടച്ചോൻ്റെ ഇതിനനുസരിച്ച് വളരെ ഭംഗിയായിട്ട് ഇന്ന് പോവാൻ കഴിഞ്ഞ്. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് ഒരു വിസ അയച്ചിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഒന്ന് വരണമെന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പം ഇവനാണ് അന്ന് പ്ലെയിൻ ഓട്ടിനുള്ള ഒരു അസിസ്റ്റൻ്റ് പൈലറ്റായിട്ട് ഓട്ടിനെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ക്യാബിൽ കയറി വീൽ ചെയറിലാണ് പോയത്. ചെന്നപ്പോൾ നേരെ വന്ന് മുമ്പിലിങ്ങനെ വന്ന്, അപ്പോൾ അതോടുകൂടി പിന്നെ പ്ലെയിനിലുള്ള മറ്റുള്ള പൈലറ്റുമാരും എയർഹോസ്റ്റസും മറ്റും മറിച്ചും എല്ലാവരും കൂടി കൂടി ഒരു വലിയൊരു സ്വീകരണമാണ് തന്നത് ഇതിൻ്റെ ഉള്ളിൽ, ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ. ഫാമിലി ആരൊക്കെയാണ്? ഫാമിലിയിൽ സോ ഉപ്പ ഉമ്മ പിന്നെ ഇത്ത അനിയത്തി ആൻഡ് ഒരു അളിയൻ എത്രയാ, പിന്നെ ഇത്താക്കൊരു മോനും ഉണ്ട്, പിന്നെ നാട്ടില് മാമന്മാര് മാമിമാര് അമ്മമാര് അങ്ങനെ എല്ലാവരും കൂടെ. നസീമിന്റെ കല്യാണം കഴിഞ്ഞ? ഇല്ല, എന്റെ കഴിഞ്ഞു. സമ്മതിക്കില്ല കേട്ടോ, വല്യമ്മ സമ്മതിക്കാണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ എപ്പോഴായിരുന്നു എന്തെങ്കിലും കല്യാണം കഴിച്ചോ? അന്നും ആയിട്ടില്ല, ആ വഴിക്കൊന്നും പ്രായമാവണ്ടല്ലേ. എത്ര എത്ര പ്രായമൊന്നും? 22 വയസ്സ്. അപ്പൊ അപ്പൊ ആയിട്ടില്ല കേട്ടോ. ഓക്കെ, വല്യമ്മ ഒരു നിലക്കും സമ്മതിക്കില്ല എന്നുള്ള. ഇല്ല ഇല്ല ഇല്ല, കറക്റ്റ് ആണ്, 22 വയസ്സ് അല്ലേ. ഈ വയസ്സുള്ള ഒരു മോനെ എനിക്കും ഉണ്ട്, ഹമീദ് ഹൈസം. ഓക്കെ, എന്തായാലും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഓൾ ദ ബെസ്റ്റ് ഉയരങ്ങളിലെത്തട്ടെ. ഈ ഒരുപാട് ഒരുപാട് ഫ്ലൈ ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ വല്യമ്മാൻ്റെ വല്യപ്പാൻ്റെ ഒക്കെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ. അപ്പോൾ ചെങ്ങന്മാർ എത്ര ഉള്ളൂ കേട്ടോ, ആഗ്രഹം എന്നുള്ളത് മനസ്സിൽ സൂക്ഷിക്കുക, മാക്സിമം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു ആഗ്രഹം വെച്ച് അതിലേക്ക് മാത്രം എയിം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് എത്തിപ്പെടുന്നുള്ളതാണ് ഹാർഡ് വർക്ക് എന്നുള്ളത്. ഹാർഡ് വർക്കിൻ്റെ ഒപ്പം തന്നെ സ്മാർട്ട് വർക്കും കൂടി ഇന്നത്തെ കാലത്താവണ സമയത്ത് സംഭവം എത്തേണ്ടവർക്ക് എത്തിക്കും. അപ്പോൾ അടുത്ത ഇതുപോലുള്ള ചുണക്കുട്ടന്മാരുടെ വീഡിയോ കാണുന്നവരെ, ബൈ ബൈ.